ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സുഹാന റിഷാദ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് ഞാനൊരു ഫിഷ് ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന് മുന്നേ ഒരു ചെറിയൊരു മാർക്കറ്റ് വ്ളോഗുണ്ട്. ഞങ്ങൾ ഈ ഫിഷ് വാങ്ങിക്കാൻ പോയ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ പോകുന്നത് വക്ര മാർക്കറ്റിലേക്കാണ്, ഫിഷ് മാർക്കറ്റിലേക്ക്. ആദ്യം മക്കൾക്കൊന്ന് പെറ്റ് ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ മീൻ വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ റെസിപ്പിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വക്ര മാർക്കറ്റിലെ ഫ്രണ്ടിലുള്ള ഒരു പെറ്റ് ഷോപ്പാണ്. ഇവിടെ കുറേ ബേർഡ്സും പിന്നെ കുറേ കാറ്റും അങ്ങനത്തെ എല്ലാ ആനിമൽസും പെറ്റ് ആനിമൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ പെറ്റ്സിന് പറ്റിയ ഒരുപാട് സാധനങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. ഒരുപാട് പെറ്റ്സിന് ഉപയോഗിക്കുന്ന ഫുഡ്, പിന്നെ അതിൻ്റെ ഐറ്റംസ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പാണിത്. അതിൻ്റെ ഉള്ളിലേക്കായിട്ടും വേറൊരു ഷോപ്പ് കൂടി ഉണ്ട്. അവിടെയാണ് പെറ്റ്സിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടുന്നത്. ഫ്രണ്ടിലൊക്കെ പെറ്റ്സിന് പല ടൈപ്പ് പെറ്റ്സാണ് ഉണ്ടാവുക, ബേർഡ്സും ആനിമൽസും ഒക്കെ ആയിട്ട്. അപ്പം ഇവിടെ അധികവും പർച്ചേസ് ചെയ്യാൻ വരുന്നത് കുട്ടികളാണ്. അവർക്കാണ് ഏറ്റവും ഇതിനോട് ഇൻട്രസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ തന്നെ കാണാം, ഒരുപാട് കുട്ടികൾ വന്നിട്ട് വാങ്ങിച്ചു പോകുന്നുണ്ട്. ഷെൽഫിൽ വെച്ചിരിക്കുന്നത് ബേർഡ്സിന് കൊടുക്കുന്ന പല വെറൈറ്റി ഓഫ് ഫുഡ്സാണ്. അത് ചെറിയ ചെറിയ പാക്കറ്റിലായിട്ട് കിട്ടുന്നതാണ്. ഇനി വലിയ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിൽ ബാക്കിലുള്ള ഷോപ്പിൽ പോയിട്ട് നമുക്ക് വലിയ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടുകളൊക്കെ കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നും. കാരണം എലികൾക്ക് വരെ പല രീതിയിൽ അതിൽ കൂടി ഓടി കളിക്കാൻ പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരുടെ കൂടുകളൊക്കെ. ഈ പിന്നെ ഹെൻസിൻ്റെ പല ടൈപ്പ് ഓഫ് ഹെൻസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കൂടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര അതിശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ലേബുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് പേടിയൊക്കെ ഉണ്ട് അവർക്ക് അടുത്തേക്ക് പോകാൻ. പിന്നെ അതിൻ്റെ ഉള്ളിലും വേറെ കുറേ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഒരുപാട് ബേർഡ്സും ആനിമൽസിനെ വെക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം ഇപ്പം ഞങ്ങൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് ഫിഷ് വാങ്ങിക്കണം വീട്ടിലേക്കുള്ള ആവശ്യത്തിന്. പിന്നെ അതുകൂടാതെ ഇന്ന് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. സീബാസ് ആണ് ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പം ആ വീഡിയോസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും വേണ്ടി കൊടുത്താണ്. അപ്പോൾ ഇവിടെ അതുവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉൾഭാഗം, നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാണ്. ഇനി നമ്മൾ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചുടാൻ പോകുന്നത് സീബാസ് എന്ന് പറയുന്ന ഒരു ഫിഷാണ്. ഇതാണ് ഗ്രില്ല് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷനാണ് ആദ്യം തന്നെ കുറച്ച് ഗാർലിക്ക്, ജിഞ്ചർ, പിന്നെ വേണ്ടത് ഉള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പ്, പിന്നെ ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും. ഇനി ഇത് മീനൊക്കെ ഇപ്പോൾ റിഷാക്കൊക്കെ കഴുകി ക്ലീനാക്കി തന്നിട്ടുണ്ട് ഞാൻ മാരിനേഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വരയിട്ടതിന് ശേഷം ഒന്ന് മാരിനേഷൻ കൊടുക്കാം നമുക്ക്. ഇത് മാരിനേഷൻ എല്ലാ ഭാഗത്തും ഒക്കെ ആയതിന് ശേഷം കുറച്ച് നേരം നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നല്ല സെറ്റായി കിട്ടും. നല്ലപോലെ ഫിഷിൽ നല്ലപോലെ പിടിച്ച് വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ട് വരികയും ചെയ്യും നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത്. ഇപ്പം മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇങ്ങനെ കനലാക്കി എടുക്കാം, കറിയൊക്കെ കത്തിച്ച് കനലാക്കി എടുക്കണം. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം.
അപ്പോൾ ബ്രദറാണ് കരിയൊക്കെ കനലാക്കുന്നതിൻ്റെ മെയിൻ ആള്. അവനാണ് ഫുൾ മേൽനോട്ടൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ ഫുൾ മാരിനേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇക്കാക്കെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ജെല്ല് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കരിയൊക്കെ കനലായി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നല്ലപോലെ കരിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം വീശിക്കഴിഞ്ഞാൽ നല്ലപോലെ കനൽ പോകുന്നത് കാണാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്തിട്ട് മീനൊന്ന് വെച്ച് കൊടുക്കണം. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഫിഷി ഗ്രില്ല് ഇങ്ങനെ ഒരു ഗ്രില്ലർ വാങ്ങിയിട്ടുണ്ട്. ഇതേപോലത്തെ ഗ്രില്ലറാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്, മീനൊക്കെ ഗ്രില്ല് ചെയ്യാൻ കുറച്ചും കൂടി സുഖമാണ് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് സെറ്റാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഗ്രില്ലറിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതൊന്നൊക്കെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുത്താൽ സെറ്റായി കിട്ടും. മീനൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്, ചിക്കൻ പോലെയല്ല, വേഗം കഴിയും. അപ്പം മീനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് ഫിഷ് നല്ലപോലെ കിട്ടി. ഒന്ന് നമ്മളെടുക്കുന്ന സമയത്ത് ചെറുങ്ങനെ ഒന്ന് പൊടിഞ്ഞുപോയി. അപ്പോൾ ഫിഷ് ചുടുമ്പോൾ നിങ്ങളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ടേസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്ത് മാരിനേഷനായാലും അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഈ ഫ്രഷ് ഫിഷ് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫിഷാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക ഈ റെസിപ്പി, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ റെസിപ്പികൾ ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.